ഇന്നൊരു സിനിമ കണ്ടാൽ നമുക്ക് വാട്സാപ്പ് ചെയ്യാം, മെയിൽ ചെയ്യാം. ടെക്നോളജി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കത്തിലൂടെയും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെയാണ്. അങ്ങനെയൊക്കെ ചേച്ചിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? വളരെ നല്ല ഫീഡ്ബാക്ക് തന്നെയായിരുന്നു. എന്താ വെച്ചാൽ ഒത്തിരി കത്തുകൾ, ആൾക്കാർ ഓടി വരൂ, അല്ല ഓടി വരൂ എന്നല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ, കേരളത്തിൽ സ്നേഹം കൊണ്ട് ഓഫ്കോഴ്സ് ഞാൻ പരീക്ഷ എഴുതാനായിട്ട് കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ കോമൺ ആണ്, ഒത്തിരി കോമൺ ആയി. കാര്യം വാട്സാപ്പിൽ പിക്ചേഴ്സ് വരും, പോസ്റ്റർ കണ്ടിട്ടുണ്ട്, എല്ലാം വരുന്നുണ്ട്. പാരഫെർനീലിയ എന്ന് പറയുന്നത് ഒരു ബിഗർ പ്ലാറ്റ്ഫോം ആയി. അതെ, പണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ അത്രയും ഉണ്ടല്ലോ. ഇപ്പം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എല്ലാം അപ്പപ്പം അറിയുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആണല്ലോ, മറ്റേത് അത് അറിയുന്നില്ല. പക്ഷെ പടങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് പത്രത്തിൽ വരുമ്പോഴാണ്. അപ്പം നമ്മൾ വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മളെ പറ്റി എന്ത് എഴുതിയിരിക്കുന്നു എന്ന് അറിയാനായിട്ട് അപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നെ പക്ഷെ ഇപ്പം നമ്മുടെ പടം കണ്ട് ഇപ്പം വേറെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ പറയുമല്ലോ. അപ്പം അത് നമ്മൾക്കൊരു ഒരു എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആണ്, ഒരു എൻകറേജ്മെൻ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ കാലത്ത് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ളൊരു നമുക്കൊരു പരിമിതമായ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഞാൻ മാലിക്ക് ഈ പടം ചെയ്തു, വളരെ സന്തോഷം, വളരെ വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പടത്തിനും ഇതിൽ ഫഹദ് ആണേലും നിമിഷ ആണേലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരും, ഇവർ രണ്ടു മാത്രമല്ല എല്ലാ ക്യാരക്ടറും ചെറുതും വലുതുമായിട്ടുള്ളവർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജയന്തി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ളതുകൊണ്ട് ഇപ്പം ട്രോൾസ് ആയിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം, പക്ഷേ ഞങ്ങൾ അത് അമ്മു പറഞ്ഞ അമ്മുവാണ് കൂടുതൽ കാണിച്ചു തന്നത്. ഇവരാണല്ലോ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ആൾ. അപ്പം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ ട്രോൾസ് ആയിരുന്നു. അതിൽ ഞങ്ങൾ വായിച്ചിട്ട് ചിരിക്കുമായിരുന്നു. ഒരെണ്ണം പ്രത്യേകം പറഞ്ഞത്, ഐ തിങ്ക് ഈ ട്രോൾസ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ പബ്ലിസിറ്റി എന്ന് തോന്നുന്നു. അതുവരെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇത് അമ്മയും മോളും ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇതിൽ എന്താ ഏതോ ഒരു ട്രോളിൻ്റെ കമൻസ് വായിച്ചപ്പം ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അയ്യോ അപ്പൊ ഇത് രണ്ടാൾക്കാരായിരുന്നോ, ഞാൻ വിചാരിച്ചു മേക്കപ്പ് മാനെ സമ്മതിക്കണം എന്ന്. അമ്മ എത്രയും ചെറുപ്പാക്കിന്നാണ് ചില ആൾക്കാർ വിചാരിച്ചത്. അപ്പൊ അതൊക്കെ നല്ല രസമായിരുന്നു. ട്രോൾസ് വഴി അകത്തെ നല്ല തമാശ. കുറെ പേര് അമ്മ പറഞ്ഞ പോലെ കുറെ പേർക്ക് അറിയില്ലായിരുന്നു ജലജയുടെ മോളാണ് ജൂനിയർ ജമീല എന്നുള്ളത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ അറിയാൻ തുടങ്ങിയത് രണ്ട് പേരാണ് എന്നുള്ളത്. അങ്ങനെ സിനിമ കണ്ട് ഒരു ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നു പ്രകാശ് ചേട്ടൻ്റെതും പണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? മിണ്ടുന്നില്ല ഇപ്പോ. പ്രകാശ് ചേട്ടൻ കത്ത് എഴുതിയിരുന്നു, അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു മെയിൽ അയച്ചു. ഇല്ല അങ്ങനെ ചേച്ചി, അത്രയും അതൊരു വലിയ തെറ്റൊന്നുമല്ല ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എവിടെ മെയിൽ ആ സമയത്ത്, ഇപ്പോഴെല്ലാം മെയിൽ, മറ്റേത് പോസ്റ്റ് മെയിലേ വരുന്നുള്ളൂ, ഇപ്പോഴാണ് ഇമെയിൽ ഒക്കെ വരുന്നത്. ഇല്ല, ഞങ്ങൾ ബഹ്റിനിൽ വെച്ച് ഒരു ഷോയ്ക്ക് പോയപ്പോ പരിചയപ്പെട്ടതാണ് പ്രകാശിനെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടാണ്. അപ്പൊ കത്തയച്ചു, അത് കഴിഞ്ഞിട്ട് കത്തൊക്കെ അയക്കാറുണ്ട്. അത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ കത്തുകൾ നേരത്തെ ജയന്തി പറഞ്ഞ പോലെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് കുറേ ഈ ഫാൻ മെയിൽ എന്ന് പറയുന്ന ഇഷ്ടം പോലെ കത്തുകൾ. അല്ല അങ്ങനെ അല്ല, അല്ല അല്ല പ്രകാശ് വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഞാൻ ഈ ഷോയ്ക്ക് പോയി കഴിഞ്ഞിട്ടാണ് എത്തേണ്ട കൈകളിൽ എത്തണം സുരക്ഷിതമായി എന്നൊരു എന്ന് വിദൂര കാഴ്ച ഉണ്ടായിരുന്നു. ദീർഘവീക്ഷണം അതാണ് അല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പ്രകാശിനെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പേ ആണെങ്കിൽ ഈ മെയിൽസ് ഒക്കെ എന്താണ് കത്തുകളൊക്കെ വരുമ്പോൾ അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ അച്ഛനാണ് കറക്റ്റായിട്ട് നോക്കി എല്ലാം എടുത്ത് വെക്കുന്നത്. പ്രകാശേട്ടന്റെ കത്തും സുരക്ഷിതമായി? അല്ല, പ്രകാശിനെ കണ്ടിട്ടില്ല അച്ഛൻ. അല്ല, ഓ ശരി, കണ്ടിട്ടില്ല അച്ഛൻ. എഴുതിയ കത്ത് ആദ്യമായിട്ട് ആരുടെ കയ്യിലെ കിട്ടി? ഇല്ല, പ്രകാശിന്റെയോ? പ്രകാശ് അയക്കുന്ന എനിക്ക് തന്നെ. അതാ ഞാൻ ചോദിച്ചല്ല, മറ്റു ഫാൻ മെയിൽ? അല്ല അല്ല അല്ല, അത് പേഴ്സണൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് തന്നെയായിരുന്നു അയച്ചിരുന്നത്. അങ്ങനെ എന്താ വെച്ചാൽ പരിചയപ്പെട്ടു, അങ്ങനെ ഉള്ള ഇത് വന്നത്.